ചൈൽഡ്ഹുഡ് ഡിപ്രഷൻ കുട്ടി വളർന്നു വരുമ്പോഴുണ്ടാകുന്ന ഇമോഷൻസിൽ നിന്നും നോർമൽ മൂഡ് ഷിഫ്റ്റിൽ നിന്നും വ്യത്യസ്തമാണ് ചൈൽഡ്ഹുഡ് ഡിപ്രഷൻ. അപ്പോൾ കുട്ടികൾ ഡിപ്രസ്ഡ് ആയോ സങ്കടത്തിലോ കണ്ടാൽ പെട്ടെന്ന് ഡിപ്രഷൻ ആണെന്ന് കരുതരുത്. എന്നാൽ ഈ സിംപ്റ്റംസ് പെർസിസ്റ്റൻ്റ് ആയോ ഡിസ്രപ്റ്റീവ് ആയോ കണ്ടാൽ സ്കൂൾ വർക്ക്, ഫാമിലി ലൈഫ്, സോഷ്യൽ ആക്ടിവിറ്റീസ് ഇവയിലൊക്കെ കാര്യമായ മാറ്റം കണ്ടാൽ അത് സൂചിപ്പിക്കുന്നത് കുട്ടി മെഡിക്കൽ കണ്ടീഷൻ ഡിപ്രഷൻ കാരണം പ്രയാസപ്പെടുന്നു എന്ന് മനസ്സിലാക്കാം. ചെറിയ കുട്ടികൾ കൂടുതലും ദേഷ്യപ്പെടും എന്നാണ് മുന്നേയുള്ള പഠനങ്ങൾ കാണിക്കുന്നത്. എന്നാൽ അധിക കുട്ടികളും കാണിക്കുന്നത് സാഡ്നെസ്, ഫീലിംഗ് ഓഫ് ഹോപ്പ്ലെസ്നെസ് തുടങ്ങിയവയാണ്. സിംപ്റ്റംസ് ഓഫ് ചൈൽഡ്ഹുഡ് ഡിപ്രഷൻ: ഇറിറ്റബിലിറ്റി ഓർ ആംഗർ, കണ്ടിന്യൂസ് ഫീലിംഗ്സ് ഓഫ് സാഡ്നെസ്, ഹോപ്പ്ലെസ്നെസ്, സോഷ്യൽ വിഡ്രോവൽ, ഇൻക്രീസ്ഡ് സെൻസിറ്റിവിറ്റി ടു റിജക്ഷൻ, ചേഞ്ചസ് ഇൻ എപ്പിറ്റൈറ്റ്, ചേഞ്ചസ് ഇൻ സ്ലീപ്പ്, വോക്കൽ ഔട്ട്ബേഴ്സ് ഓർ ക്രൈയിങ്, ഡിഫിക്കൽട്ടി കോൺസെൻട്രേറ്റിംഗ്, ഫാറ്റീഗ് ആൻഡ് ലോ എനർജി, ഫിസിക്കൽ കംപ്ലയിൻസ്, റിഡ്യൂസ്ഡ് എബിലിറ്റി ടു ഫങ്ഷൻ ഡ്യൂറിങ് ഇവൻറ്റ്സ് ആൻഡ് ആക്ടിവിറ്റീസ് അറ്റ് ഹോം ഓർ വിത്ത് ഫ്രണ്ട്സ്, ഫീലിംഗ്സ് ഓഫ് വേർത്ത്ലെസ്നെസ് ഓർ ഗിൽട്ട്, ഇംപയർഡ് തിങ്കിങ് ഓർ കോൺസെൻട്രേഷൻ, തോട്ട്സ് ഓഫ് ഡെത്ത് ഓർ സൂയിസൈഡ്. എല്ലാ കുട്ടികളിലും എല്ലാ സിംപ്റ്റംസും ഉണ്ടാവില്ല. ചില ലക്ഷണങ്ങൾ ചില സമയങ്ങളിൽ ചില സന്ദർഭങ്ങളിലാണ് കാണുക. എന്നിരുന്നാലും ചിലർ നല്ല രീതിയിൽ പെരുമാറുന്നതാണ് കൂടുതൽ കുട്ടികളിലും കാണുന്നത്. 12 വയസ്സിന് മുകളിലുള്ള കുട്ടികളിൽ അധികവും ലഹരി ഉപയോഗിക്കുന്നതായും കാണാം. ടിക് ഡിസോർഡേഴ്സ്: എ ടിക് ഈസ് എ പ്രോബ്ലം ഇൻ വിച്ച് എ പാർട്ട് ഓഫ് ദ ബോഡി മൂവ്സ് റിപ്പീറ്റഡ്ലി, ക്വിക്ക്ലി, സഡൻലി ആൻഡ് അൺകൺട്രോളബിളി. മുഖം, കൈ, കാൽ, ഷോൾഡർ എന്നിവയിൽ ടിക് പ്രോബ്ലംസ് ഉണ്ടാവാം. കുറേ കാലത്തെ പരിശ്രമം കൊണ്ട് അത് നിർത്താൻ കഴിയും. ഇൻവളണ്ടറിലി ഉണ്ടാകുന്ന സൗണ്ട്സിനെ വോക്കൽ ടിക്സ് എന്ന് പറയുന്നു. മോസ്റ്റ് ടിക്സ് ആർ മൈൽഡ് ആൻഡ് ഹാർഡ്ലി നോട്ടീസബിൾ. എന്നാൽ ചിലരിൽ അത് സിവിയറും ചൈൽഡ്ഹുഡിൻ്റെ പല ഘട്ടങ്ങളെയും ബാധിക്കുന്നതുമാണ്. ദ മോസ്റ്റ് കോമൺ ടിക് ഡിസോർഡർ ഈസ് ട്രാൻഷ്യൻ്റ് ടിക് ഡിസോർഡർ ആൻഡ് മേ എഫക്റ്റ് അപ് ടു 10% ഓഫ് ചിൽഡ്രൻ. ഇത് കണ്ടവർ കുട്ടി സ്ട്രെസ് അല്ലെങ്കിൽ നെർവസ് ആണെന്ന് കരുതും. ഒരു വർഷമോ അതിലധികമോ ഉള്ളതിനെ ക്രോണിക് ടിക്സ് എന്ന് പറയുന്നു. ക്രോണിക് ടിക്സ് എഫക്റ്റ് ലെസ് ദാൻ 1% ഓഫ് ചിൽഡ്രൻ. അസാധാരണമായി കണ്ടുവരുന്ന ടിക്സിനെ ടോററ്റ്സ് ഡിസോർഡർ എന്ന് പറയുന്നു. ടോററ്റ്സ് ഡിസോർഡർ ഉള്ള കുട്ടികൾ ബോഡി ആൻഡ് വോക്കൽ ടിക്സ് ഉണ്ടാവും. ടോററ്റ്സ് ഡിസോർഡർ ഉള്ള കുട്ടികൾക്ക് ചിലപ്പോൾ അറ്റൻഷൻ ആൻഡ് ലേണിംഗ് ഡിസബിലിറ്റിയും ഉണ്ടാകാം. അവർ ഇമ്പൽസീവായി പ്രവർത്തിക്കും. ചില കുട്ടികൾ മറ്റുള്ളവരെ പരിഹസിക്കുന്ന രീതിയിലുള്ള ചേഷ്ടകളാണ് കാണിക്കുക. അവർക്ക് ഈ ശബ്ദവും ചലനവും നിയന്ത്രിക്കാനാവില്ല. പണിഷ്മെൻറ്റ് ബൈ പാരൻസ്, ടീസിംഗ് ബൈ ക്ലാസ്മേറ്റ്സ് ആൻഡ് സ്കോൾഡിംഗ് ബൈ ടീച്ചേഴ്സ് വിൽ നോട്ട് ഹെൽപ്പ് ദ ചൈൽഡ് ടു കൺട്രോൾ ദ ടിക്സ് ബട്ട് വിൽ ഹേർട്ട് ദ ചൈൽഡ്സ് സെൽഫ് എസ്റ്റീം ആൻഡ് ഇൻക്രീസ് ദെയർ ഡിസ്ട്രെസ്. ഇതുപോലുള്ള ക്ലിനിക്കൽ സൈക്കോളജി വിഷയങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഇന്നു തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഹാവ് എ നൈസ് ഡേ.